ഇനിയിപ്പോൾ മാവേലിക്കര മണ്ഡലത്തിൻ്റെ വിവരങ്ങളുമായി ഗായത്രി ചേരുന്നു ഗായത്രി ഇടതുപക്ഷം വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ ചെറുപ്പമുള്ള അരുൺകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നു ആദ്യഘട്ടം മുതൽ തന്നെ ഇടതുപക്ഷത്തിന് നല്ല മുൻതൂക്കമുണ്ടായ മണ്ഡലമാണ് അവസാന നിമിഷം അവിടെ നിന്നുള്ള ഒരു വിവരങ്ങൾ എങ്ങനെയാണ് ഷമി പതിറ്റാണ്ടുകളായി ഏകദേശം ഏഴ് ടേമുകളിലായി മുപ്പ മുപ്പതിലധികം വർഷത്തോളം കാലം ഒരു മണ്ഡലം കുത്തകയാക്കി വെച്ചിരുന്ന ഒരു വ്യക്തി മത്സരിക്കാൻ എത്തുമ്പോൾ അത് പ്രവചനാതിക്ക് വഴിമാറുന്ന രീതിയിൽ കനത്ത ഒരു മത്സരം നടക്കുന്ന രീതിയിൽ ആ മണ്ഡലത്തിലെ മത്സര സ്വഭാവം മാറി എന്നുള്ളത് തന്നെയാണ് മാവേലിക്കരയെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന ശ്രദ്ധാ കേന്ദ്രമാക്കി നിർത്തുന്നത് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കാലം അല്ലെങ്കിൽ ആദ്യം തന്നെ ഇടതുപക്ഷം അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് എത്താൻ തന്നെ വൈകി ചേർന്നു എന്നുള്ളത് തന്നെ ആ നടക്കുന്ന അല്ലെങ്കിൽ ആ മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഉള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പുറത്ത് വരുന്ന രീതിയിൽ ഉള്ളൊരു ചർച്ചകൾ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ കോൺഗ്രസ് ഉണ്ടായി ഈ കോൺഗ്രസ് തന്ത്രജ്ഞൻ കനഗോലുവിൻ്റെ ഒരു സർവേ റിപ്പോർട്ട് പ്രകാരം അതായത് സിറ്റിംഗ് എം പിമാരിൽ മത്സരിക്കുന്ന എം പിമാരെ കുറിച്ചുള്ള സർവേ റിപ്പോർട്ട് പ്രകാരം ഈ തോൽക്കാൻ പോകുന്നവരിൽ ആദ്യ സ്ഥാനത്തുള്ളൊരു പേരായിരുന്നു ഈ കൊടിക്കുന്നിൽ സുരേഷിൻ്റെത് അതിനാൽ തന്നെ മത്സരിക്കാൻ ആദ്യം വിമുഖത കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് വലിയ ചർച്ചകൾക്ക് ശേഷമാണ് കൊടിക്കുന്നിൽ സുരേഷ് മത്സരത്തിന് തയ്യാറായി എത്തുന്നത് തന്നെ പക്ഷേ ആ അദ്ദേഹം ഒരു മത്സരത്തിന് തയ്യാറാക്കി എത്തുന്ന കാലഘട്ടത്തിനുള്ളിൽ തന്നെ അരുൺകുമാർ മാവേലിക്കരയുടെ കളം പിടിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ മുന്നോട്ട് വന്ന നാട് പ്രതിസന്ധിയില മുന്നിൽ സമയത്തൊക്കെയും നയിച്ച നേതാവായാണ് ഒരു മാവേലിക്കര അരുൺകുമാറിനെ കണ്ടിട്ടുള്ളത് അത്തരത്തിൽ അശ്വമേ അത്തരത്തിലൊരു കാര്യം അത്തരത്തിലൊരു ആളുകൾക്കിടയിലേക്ക് എത്തിച്ചേർന്ന് എന്നുള്ളത് ാണ് ഗായത്രി പറയുന്നത് അതിന്റെ ഒരു മുൻതൂക്കം ഇടതുപക്ഷത്തിനും ആവേലിക്കന മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നും ഗായത്രി പറയുന്നു